ചക്കരക്കുടം കണ്ടാൽ കൈയിട്ട് വാരാത്തവരായി ആരുമില്ല എന്നാണ് പഴമൊഴി. ഇതിവിടെ വളരെ ശരിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതായത് മുസ്ലിം ലീഗ് നേതാക്കൾ കൈയിട്ട് വാരിയത് വെറും ചക്കരക്കുടത്തിലായിരുന്നില്ല. കത്വ, ഉന്നാവോ എന്നിവിടങ്ങളിൽ ക്രൂര പീഡനത്തിന് ഇരയായ പെൺകുട്ടികളുടെ ദുരവസ്ഥ ഈ ദേശീയ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ലോക മാധ്യമങ്ങളടക്കം വലിയ തോതിൽ പ്രസിദ്ധീകരിച്ച സംഭവമാണ്. ഈ സംഭവം പുറത്തു വന്നതോടുകൂടി വലിയ തോതിലുള്ള ജനരോഷവും വികാരവുമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായത്. എല്ലാ നാടുകളിലും ന്യൂനപക്ഷങ്ങളും പിന്നാക്കരും ദളിതും വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെ വലിയ തോതിലുള്ള ജനരോഷം ഉയരുകയും കേന്ദ്രത്തിനെതിരെ വരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു. ഈ കത്വ ഉന്നാവോ എന്ന് പറയുന്ന ക്രൂരപീഡനം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ തലങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള ഫണ്ട് ശേഖരണവും വിതരണവും എല്ലാം നടന്നിരുന്നു. പല സാമൂഹ്യ സന്നദ്ധ സംഘടനകളും ഇതിന് നേതൃത്വം നൽകുകയും ഈ ഫണ്ട് കൃത്യമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും ഈ പാവപ്പെട്ട ക്രൂര പീഡനത്തിന് ഇരയായ പെൺകുട്ടികളുടെ പേരിൽ പിരിച്ച പണം അടിച്ചു മാറ്റിയ സംഭവത്തിൽ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന കേസിൽ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സി കെ സുബൈറിനും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനുമെതിരെയാണ് കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. കത്വ ഉന്നാവോ ഫണ്ട് തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ഈ പറയുന്ന കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇത് വലിയ തോതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് 15 ലക്ഷം രൂപയോളമാണ് ഇവർ പെൺകുട്ടികൾക്കായി പിരിച്ച പണത്തിൽ നിന്നും ഇവർ അടിച്ചു മാറ്റിയത്. ഇവർ അടിച്ചു മാറ്റി എടുത്തതുമായി ബന്ധപ്പെട്ട് യൂസഫ് പഠനില നൽകിയ പരാതിയിലാണ് ഇവർക്കെതിരെ കോടതി കേസെടുത്തത്. ബുധനാഴ്ച അഥവാ ഇന്നലെ കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി കുന്ദമംഗലം കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതും പാലിക്കാതെ വന്നതോടെയാണ് നടപടി. കേസ് വീണ്ടും ജൂലൈ 10 വീണ്ടും മാറ്റിയിട്ടുണ്ട്. ഈ ഡേറ്റിലേക്ക് വരുമ്പോൾ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതായത് ജാമ്യം, കോടതി ജാമ്യമില്ലാ വാറണ്ടാണ് ഇവർക്കെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 15 ലക്ഷത്തോളം രൂപ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് പീഡിപ്പിക്കപ്പെട്ട് നരകയാതന അനുഭവിച്ച രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ പിരിച്ച പണമാണ് ഈ നരാധന്മാർ അടിച്ചു മാറ്റിയത് എന്നുള്ള വാർത്ത വലിയ ഞെട്ടലോടെയാണ് ഈ ലോകം കണ്ടത്. കേരള മനസാക്ഷിയെ തന്നെ അല്ലെങ്കിൽ നാടിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വലിയൊരു പ്രശ്നമായിരുന്നു അന്ന് നമ്മൾ കണ്ട ഈ പറയുന്ന സംഭവം. കത്വ ഉന്നാവോ എന്ന് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ ക്രൂരപീഡനവും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സന്നദ്ധ സംഘടനകൾ പിരിച്ച പണമെല്ലാം കൃത്യമായിട്ട് അവിടെ എത്തി. ഇതുപോലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. കാരണം വെച്ചാൽ വെള്ളപ്പൊക്കത്തിൻ്റെ പേരിലോ അല്ലാത്ത മറ്റു കാര്യങ്ങളുടെ പേരിലോ എല്ലാം ഇവർ ഫണ്ട് അടിച്ചു മാറ്റിയ സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ പിരിച്ച വസ്ത്രങ്ങൾ ആ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാതെ, ആസാമിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് അയച്ചു കൊടുക്കാതെ, ഫ്ലഡിൽപ്പെട്ടവർക്ക് എത്തിക്കേണ്ട സഹായം അയച്ചു കൊടുക്കാതെ കെട്ടിക്കിടന്ന് നശിച്ചുപോയതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരായ ഫണ്ട് തട്ടിപ്പ് കേസ് പരാതിയിൽ വാസ്തവമില്ലെന്ന് കുന്ദമംഗലം സിഇ ആയിരുന്ന യൂസഫ് നടുത്തറമേല് അന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് തെറ്റാണെന്ന് കോടതി കണ്ടെത്തുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സംഭവത്തിൽ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് പ്രതിഷേധം ഉയർന്നു വന്നതോടെ ഈ സിഐയെ അന്ന് സസ്പെൻഡ് ചെയ്യുകയും വരെ ഉണ്ടായ സംഭവമാണ്. കത്വയിലും ഉന്നാവോയിലും ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ശേഖരിച്ച ഫണ്ടിൽ വൻ വെട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ഈ യൂസ് അദ്ദേഹത്തിനെതിരെ അതായത് മറ്റേ യൂസഫ് പണനിലം നൽകിയ പരാതി. ഈ പരാതിയിലാണ് ഇപ്പോൾ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നത്. 2018 ഏപ്രിൽ 20 സംസ്ഥാനത്തെ പള്ളികളിൽ നിന്നും വിദേശത്ത് നിന്നും പണം സമാഹരിച്ചിരുന്നു. ഇതിൽ നിന്ന് 15 ലക്ഷം രൂപ ഇവർ വകമാറ്റി ചെലവഴിച്ചെന്നായിരുന്നു യൂസഫ് പടനിലത്തിന്റെ പരാതി. കേസിൽ സിഐ സുബൈർ 1 പി കെ ഫിറോസ് 2 പ്രതിയാണ്. പരാതിക്കാരനായ യൂസഫ് പടനിലത്തിന് വേണ്ടി അഡ്വക്കേറ്റ് എം നാരായണനാണ് കോടതിയിൽ ഹാജരായത്. ഇതിനകത്ത് നടന്നിരിക്കുന്ന എത്ര വലിയ തട്ടിപ്പാണെന്ന് നോക്കൂ. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് പണമില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് പണമില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ ഇത്തരത്തിൽ കാണിക്കുന്ന തോന്നിവാസങ്ങൾ, ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെങ്കിൽ ഇത്തരത്തിൽ കാണിക്കുന്നതിനെ ഒരിക്കലും വച്ചുപറപ്പിക്കാനാവില്ല. ഇതൊരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നല്ല, അതുമല്ലെങ്കിൽ ജനാധിപത്യം പോട്ടെ മനുഷ്യത്വത്തിന് ചേർന്നതല്ല. മനുഷ്യനായി ജീവിക്കാൻ പോലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ അർഹരല്ല. അത് വലിയ ഭീകരമായ ഒരു തെറ്റാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെയെല്ലാം പരിശോധിക്കും
നിൽക്കേണ്ട കാലം അതിക്രമിച്ചു പോയിരിക്കുന്നു. ഇത്തരം ദുഷ്ശക്തികളെ അല്ലെങ്കിൽ ഇത്രയും കറുപ്പുകളെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള കൃത്യമായ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാ പാർട്ടികൾക്കും അനിവാര്യമാണ്. വിശിഷ്യ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വീണ്ടും ഒരു പുനർചിന്തനം നടത്തുകയും കൃത്യമായി ഇത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്.